ഒക്കെ ഇപ്പൊ സിനിമ ഇറങ്ങിയ പിന്നെ സ്പോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇതാണ് വില, ഇതാണ് ചള്ളിയതാണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സംസ്കാരം നല്ലത്, നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരോട് നമുക്ക് ഒന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സംസ്കാരവും അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ പ്രശ്നമാണ്. കറക്റ്റാണ്, എനിക്ക് നല്ല പ്രശ്നമാണത്. നിസ്സഹാരായി നിൽക്കുകയല്ലാതെ നമുക്ക് ഈ വേൾഡിൽ ഇപ്പോ ആർക്കും ചുവരെടുത്തുകൾ നടത്താം എന്നുള്ള ഒരവസ്ഥയുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളയാളുടെ വാളില് അയാൾ എഴുതാണ് ഇന്നയാളാണ് കൊലപാതകി, അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത ആൾക്കാർ ഇത്രയും പേരാണ്, ഇതൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് അവരോട് സഹതപിക്കുക എന്നുള്ളതാണ് ഏറ്റവും. സാർ, ഇതിന്റെ ഏറ്റവും വലിയ എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്ന അറിയാമോ? ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ടെലഗ്രാമിലും നിങ്ങളുടെ ഫോൺ ബുക്കുകളിലും ഒന്നും ഒരിക്കലും ഒരു സിനിമ അതിന്റെ ബ്യൂട്ടിയിൽ കാണാൻ പറ്റില്ല. അത് നൽകുന്ന ഒരു ഏക സ്ഥലം തിയേറ്ററാണ്. 500 പേരോ 1000 പേരോ ഒരുമിച്ച് കാണുന്ന ഒരേ ഒരു സ്ഥലം തിയേറ്ററാണ്. അതിന് എന്ത് ടെലഗ്രാം വന്നിട്ട് ഒരു കാര്യമില്ല. ആ ടെലഗ്രാം ഇരുന്ന് കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ആ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവരവരുടെ ചാൻസ് ആണ് നഷ്ടപ്പെടുത്തുന്നത് ഫോർ എ ഗ്രേറ്റ് മൂവി. ഇതെല്ലാം വന്നിട്ടും ഭീഷ്മ എന്ന് പറയുന്ന പടം എന്താണ് കളക്ഷൻ? ഈ ഇപ്പം നമ്മുടെ 21 ഗ്രാംസ് എന്ന് പറയുന്ന സിനിമ, ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഭയന്ന് നിൽക്കുമ്പോഴും ഇത്രയും തിയേറ്ററുകളും ഇത്രയും ആളുകളും എത്തുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളത് സംതിങ് എൽസ്, അത് വേറെ എവിടെയും കിട്ടില്ല. അത് തന്നെയാണ് പ്രതിരോധം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല.